हाय फ्रेंड्स, मरीस वर्ल्डिलेक्ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് കിസ് 2020 ലെ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിയമാവർത്തന പുസ്തകമാണ് നമ്മൾ ഇപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 23-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. അതായത് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് പാർട്ട് 1-ൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പം പാർട്ട് 2 ആണ്. 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ പാർട്ട് 2-ൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. അപ്പം നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 3-ാമത്തെ ഹെഡിങ് എന്താണ്, അല്ലെങ്കിൽ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ ഹെഡിങ് എന്താണ്? ഉത്തരം: വിവിധ നിയമങ്ങൾ. അടുത്ത ചോദ്യം: ആരെയാണ് യജമാനനെ ഏൽപ്പിച്ച് കൊടുക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം: ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ. ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ വന്ന് അഭയം തേടുന്ന അടിമയെ യജമാനനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ആ ചോദ്യം ഒന്നുകൂടെ തിരിച്ചു ചോദ്യം: ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതെന്നാണ് പറയുന്നത്? ഉത്തരം: യജമാനന്. അടുത്ത ചോദ്യം: ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമ എവിടെ വസിക്കട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം: നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ. ഉത്തരം ഒരിക്കൽ കൂടി: നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ വസിക്കട്ടെ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: അടിമയെ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? ഉത്തരം: പീഡിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: ആരാണ് ദേവദാസികളാകരുതെന്ന് പറയുന്നത്? ഇസ്രയേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത്. ചോദ്യം ഒരിക്കൽ കൂടി: ആരാണ് ദേവദാസികൾ ആകരുതെന്ന് പറയുന്നത്? ഉത്തരം: ഇസ്രയേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത് എന്നാണ് പറയുന്നത്. ഇസ്രയേലിലെ പുരുഷന്മാരെ പറ്റി പറയുന്നത് എന്താണ്? ഉത്തരം: ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. അടുത്ത ചോദ്യം: ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ. ചോദ്യം ഒരിക്കൽ കൂടി: ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്ത്? ഉത്തരം: വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ. അടുത്ത ചോദ്യം: വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുതെന്ന് പറയാൻ കാരണം എന്താണ്? ഉത്തരം: ഇവ രണ്ടും അവിടുത്തേക്ക് നിന്ദ്യമാണ്. അടുത്ത ചോദ്യം: ആർക്കാണ് പലിശയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്? ഉത്തരം: നിന്റെ സഹോദരന്. അടുത്ത ചോദ്യം: എന്താണ് നിന്റെ സഹോദരന് പലിശയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്? ഉത്തരം: പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. അടുത്ത ചോദ്യം: ആർക്കാണ് പലിശയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്നത്? ഉത്തരം: വിദേശിയന്. അടുത്ത ചോദ്യം: ആരിൽ നിന്നാണ് പലിശ വാങ്ങരുത് എന്ന് പറയുന്നത്? ഉത്തരം: നിന്റെ സഹോദരനിൽ നിന്ന്. അടുത്ത ചോദ്യം: നിന്റെ സഹോദരനിൽ നിന്ന് എന്തിനാണ് പലിശ വാങ്ങരുതെന്ന് പറയുന്നത്? ഉത്തരം: നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. ചോദ്യം ഒരിക്കൽ കൂടി, ഉത്തരം ഒരിക്കൽ കൂടി: നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. അടുത്ത ചോദ്യം: എന്താണ് നിറവേറ്റാൻ വൈകരുത് എന്ന് പറയുന്നത്? ഉത്തരം: നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ.
അടുത്ത ചോദ്യം, നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് എന്ന് പറയാൻ കാരണമെന്താണ്? ഉത്തരം, അവിടുന്ന് നിശ്ചയമായും നിന്നോട് ആവശ്യപ്പെടും, നീ കുറ്റക്കാരനാവുകയും ചെയ്യും. ഉത്തരം ഒരിക്കൽ കൂടി, അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും, നീ കുറ്റക്കാരനാവുകയും ചെയ്യും. അടുത്ത ചോദ്യം, പാപമാകുകയില്ല എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, നേർച്ച നേരാതിരുന്നാൽ അത് പാപമാകുകയില്ല. അടുത്ത ചോദ്യം, എന്തിലാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? ഉത്തരം, വാക്കു പാലിക്കുന്നതിൽ. അടുത്ത ചോദ്യം, സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേർന്നത് എപ്പോൾ? സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേർന്നത് എപ്പോൾ? ഉത്തരം, വാഗ്ദാനം ചെയ്തപ്പോൾ. അടുത്ത ചോദ്യം, ആരുടെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുക എന്ന് പറയുന്നത്? ഉത്തരം, അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ. അടുത്ത ചോദ്യം, അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നാം, പക്ഷേ നീ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? ഉത്തരം, അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. അടുത്ത ചോദ്യം, അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാം എന്ന് പറയുന്നത് എന്ത്? കൈകൊണ്ട് കതിരുകൾ പറിക്കാം എന്നാണ് പറയുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, ഉത്തരം ഒരിക്കൽ കൂടി, അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് എന്ത്? കൈകൊണ്ട് കതിരുകൾ പറിക്കാമെന്ന് പറയുന്നു. അടുത്ത ചോദ്യം, അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യരുതാത്തത് എന്ത്? ഉത്തരം, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, എനിക്കൊന്ന് 23-24 ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കി രണ്ടാമത്തെ ഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബൈബിള് നന്നായിട്ട് 2-3 ആവർത്തി വായിച്ചതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ടത് മനസ്സിലാകും. ഈ പാഠം വളരെ സിമ്പിളാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം വളരെ സിമ്പിളാണ്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം 27-ാം തീയതിയാണ് പരീക്ഷ. എല്ലാവരും ഓർത്തിരിക്കുക, ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക. ഇതുകൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് 75 ദിവസം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വിശകലനവും റിവിഷനും ഒക്കെ ആയിട്ട് നമ്മൾ മൊത്തം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്നാമതെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ലോഗോസ് ക്രിസ്റ്റിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ വായിക്കുക, പഠിക്കുക, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.